സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പുതിയ അധ്യയന വർഷം തുടങ്ങി. അറിവിന്റെ ആദ്യാക്ഷരം നുകരാൻ വിദ്യാലയങ്ങളിൽ കുരുന്നുകൾ എത്തി. പ്രവേശനോത്സവം ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു. കാസർഗോഡ് ഉളിയത്തടുക്കയിൽ കിണർ വൃത്തിയാക്കുന്നതിനിടെ മണ്ണിടിച്ചിലിൽ മണ്ണിനടിയിൽപ്പെട്ട ഒരാൾ മരിച്ചു. കാഞ്ഞങ്ങാട് നഗരസഭയ്ക്ക് 32-ാം പിറന്നാൾ. പിറന്നാളാഘോഷം വൈവിധ്യമാർന്ന പരിപാടികളോടെ നടന്നു. കാഞ്ഞങ്ങാടിനെ അടുത്തറിയാം. സിറ്റി ഗൈഡ് മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ. ബല്ലായിസ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രീ പ്രൈമറി ക്ലാസ് റൂം ഒരുങ്ങി. ക്ലാസ് റൂം ഒരുക്കിയത് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ. കാസർഗോട്ടെ ട്രാഫിക് സംവിധാനം താറുമാറായി. വാഹനങ്ങൾക്ക് ദുരിതയാത്ര. വാർത്തകൾ വിശദമായി. അക്ഷരമാധുര്യം നുകർന്ന് കുരുന്നുകൾ അറിവിന്റെ ലോകത്തിൽ. ജില്ലാതല പ്രവേശനോത്സവം കുട്ടമത്ത ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. നവാഗതരും സ്കൂൾ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നാട്ടുകാരും ഉൾപ്പെടെ വൻ ജനാവലിയുടെ സാന്നിധ്യത്തിലായിരുന്നു പ്രവേശനോത്സവം. ചെറുവത്തൂർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്രയോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത്. വാദ്യമേളങ്ങളുടെയും മുത്തു ആഘോഷമായി പ്രവേശനോത്സവം. പ്രോത്സാഹനവുമായി സന്നദ്ധ സംഘടനകളും എത്തി. വിദ്യാലയങ്ങളിൽ പ്രവേശനോത്സവം ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു. ആഹ്ലാദാരവങ്ങളോടെ സ്കൂളുകളിൽ പുതിയ അധ്യയന വർഷത്തിന് തുടക്കമായി. പുത്തനുടുപ്പും കുടയും ബാഗുമായി ആദ്യ ദിവസം എത്തിയ 1-ാം ക്ലാസ് വിദ്യാർത്ഥികളെ അധ്യാപകരും രക്ഷിതാക്കളും കുട്ടികളും ഘോഷയാത്രയൊരുക്കിയും മധുരം നൽകിയുമാണ് സ്വീകരിച്ചത്. വിവിധ ക്ലബ്ബുകളും സന്നദ്ധ സംഘടനകളുടെയും നേതൃത്വത്തിൽ സമ്മാനങ്ങളും ഒരുക്കിയിരുന്നു. ബേക്കൽ ഉപജില്ലാതല പ്രവേശനോത്സവം പുല്ലൂർ ഗവൺമെന്റ് യു പി സ്കൂളിൽ നടന്നു. അലങ്കരിച്ച് വർണ്ണാഭമാക്കിയ സ്കൂളിലേക്കെത്തിയ കുട്ടികളെ മുതിർന്ന കുട്ടികൾ കയ്യടികളോടെ സ്വീകരിച്ചു. പുല്ലൂർ ടൗൺ കേന്ദ്രീകരിച്ച ഘോഷയാത്രയും നടന്നു. തുടർന്ന് നടന്ന പ്രവേശനോത്സവാഘോഷം കെ കുഞ്ഞിരാമൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. ആ കോളേജിൽ ഒരു സീറ്റ് ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് ആള് വരുമ്പോ ഒരാൾ സംരക്ഷിക്കുമ്പോ ആ കുട്ടി തന്നെ പറയണെന്നൊക്കെ ചെറിയ കുട്ടികളാണെങ്കിൽ ഇവർക്ക് പറയാം കൊളയിലെങ്കിലും കുട്ടി പറയാം ബസ്സില്ലാതെ കൊണ്ട് ഞാൻ ആ പിള്ളേക്ക് പോകണം. നമ്മുടെ ആ കുട്ടിയെ അച്ഛനമ്മ വളർത്തിയ തെറ്റായ നടപടി ഭാഗമായിട്ട് അച്ഛനമ്മനെ കാരണം ഈ കുട്ടിയെ അങ്ങനെ വളർത്തിക്കൊണ്ട് മാത്രമേ കുട്ടി പഠിക്കുന്നില്ല. മറ്റ് ബാങ്ക് കോളേജിലും പോവാതെ ഗവൺമെന്റ് കോളേജിലും സീറ്റ് വേണം എന്ന് ആഗ്രഹിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ശാരദ എസ് നായർ അധ്യക്ഷയായി. പി ടി എ പ്രസിഡന്റ് വി രാമകൃഷ്ണൻ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ബേക്കൽ എ ഇഒ കെ രവിവർമ്മൻ എൽ എസ് എസ് യു എസ് എസ് ജേതാക്കളെ അനുമോദിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബി വി വേലായുധൻ, കെ ബിന്ദു, ബി പി ഒ ശിവാനന്ദൻ, ഐ ടി ഐ പ്രിൻസിപ്പൽ കെ ജയചന്ദ്രൻ, മദർ പി ടി എ പ്രസിഡന്റ് ഗീത, സീനിയർ അസിസ്റ്റന്റ് ചന്ദ്രിക, സ്റ്റാഫ് സെക്രട്ടറി രാജേഷ്, ഹെഡ് മാസ്റ്റർ ഗോപി തുടങ്ങിയവർ സംസാരിച്ചു. പായസ വിതരണവും നടന്നു. പുതിയ കണ്ടം ഗവൺമെന്റ് യു പി സ്കൂളിലെ 1-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് സ്കൂൾ ബാഗ് നൽകി. മൂലക്കണ്ടത്തെ ശിവജി പുരുഷ സ്വയം സഹായ സംഘം പ്രവർത്തകർ മാതൃകയായി. 1-ാം ക്ലാസ്സിൽ പഠനത്തിനെത്തിയ 35 കുട്ടികൾക്കും പുത്തൻ ബാഗുകൾ കൈമാറുകയുണ്ടായി. ശിവജി പുരുഷ സ്വയം സംഘത്തിന്റെ പ്രവർത്തകർ പ്രവർത്തനങ്ങളിലൂടെ ലഭിച്ച വരുമാനത്തിൽ നിന്നാണ് ബാഗിനായി പണം കണ്ടെത്തിയത്. ശിവജി പുരുഷ സ്വയം സഹായ സംഘം പ്രവർത്തകരുടെ പ്രവർത്തനങ്ങളെ സ്കൂൾ അധികൃതർ അഭിനന്ദിച്ചു. പ്രവേശനോത്സവ ചടങ്ങിൽ ഹെഡ് മാസ്റ്റർ പി വിജയൻ ബാഗ് വിതരണം ചെയ്തു. പി ടി എ പ്രസിഡന്റ് എം വി മധു അധ്യക്ഷനായി.
പത്ത് പേരടങ്ങുന്ന പ്രവർത്തകരാണ് മൂലക്കണ്ടത്തെ ശിവജി പുരുഷ സ്വയം സഹായ സംഘത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വമേകുന്നത്. ബാഗ് വിതരണ ചടങ്ങിൽ സംഘം പ്രസിഡന്റ് സതീശൻ, സംഘം സെക്രട്ടറി മണികണ്ഠൻ, രാജീവൻ തുടങ്ങിയവർ നേതൃത്വമേകി. മാണിക്കൂത്ത് KHM ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ പ്രവേശനോത്സവം ഏറെ ശ്രദ്ധേയമായി. 2016-17 അധ്യയന വർഷത്തിലേക്ക് പ്രവേശനം നേടിയ വിദ്യാർത്ഥികളെ മധുരപലഹാരങ്ങൾ നൽകി അധ്യാപകർ സ്വീകരിച്ചു. തുടർന്ന് നടന്ന പ്രവേശന പരിപാടി ജമാഅത്ത് പ്രസിഡന്റ് മുബാറക് ഹസൈൻ അൽ ഹാജി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ചെയർമാൻ സൺലൈറ്റ് അബ്ദുൾ റഹ്മാൻ ഹാജി അധ്യക്ഷനായി. KNH മുഹമ്മദ്, ഹസൈൻ അൽ ഹാജി മാട്ടുമൽ, കുഞ്ഞാമു ഹാജി, MK അബ്ദുള്ള ഹാജി, MC മുഹമ്മദ്, KV ഇബ്രാഹിം, മാണിക്കൂത്ത് മുഹമ്മദ് ഹാജി, അസിസ് മാസ്റ്റർ സെമീറ ടീച്ചർ, MP നൌഷാദ്, കൂളിക്കാട് കുഞ്ഞബ്ദുള്ള ഹാജി തുടങ്ങിയവർ സംസാരിച്ചു. അറിവിന്റെ ആദ്യാക്ഷരം കുറിക്കാനെത്തിയ കുരുന്നുകൾക്ക് സമ്മാനങ്ങൾ നൽകിയും മധുരം നൽകിയുമാണ് പ്രവേശനോത്സവം ഒരുക്കിയത്. ഹൊസൂർ ഉപജില്ലാ പ്രവേശനോത്സവം മേലാങ്കോട്ട് നടന്നു. ജനപങ്കാളിത്തത്തോടെ ഉത്സവാന്തരീക്ഷത്തിലാണ് മേലാങ്കോട്ട് AC കണ്ണൻ നായർ UP സ്കൂളിലെ പ്രവേശനോത്സവം നടന്നത്. ഹോസ്റ്റർ ഉപജില്ലാ പ്രവേശനോത്സവത്തിൽ പങ്കെടുക്കാൻ ഉപജില്ലയിൽ നിന്നും വിവിധ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും എത്തിയിരുന്നു. വർണ്ണശബളമായ ഘോഷയാത്രയും നടന്നു. മുച്ചിലോട്ട് ഗവൺമെന്റ് LP സ്കൂളിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. PTA കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനപങ്കാളിത്തത്തോടെയാണ് പ്രവേശനോത്സവം നടന്നത്. ഘോഷയാത്രയും സംഘടിപ്പിച്ചു. കാലിച്ചാനടുക്കം ഗവൺമെന്റ് ഹൈസ്കൂളിൽ പ്രവേശനോത്സവം ശ്രദ്ധേയമായി. കാലിച്ചാനടുക്കം ഗവൺമെന്റ് ഹൈസ്കൂൾ പ്രവേശനോത്സവം വിവിധ പരിപാടികളോടെ നടന്നു. ഉദ്ഘാടനം വാർഡ് മെമ്പർ മുസ്തഫ തായനൂർ നിർവഹിച്ചു. നമ്മുടെ കുഞ്ഞു പേരുകളെ കയ്യിൽ പിടിച്ചുകൊണ്ട് പുത്തൻ പ്രസം അണിയിച്ചുകൊണ്ട് വരുവിടക്കം കൊടുത്ത് നാം സന്തോഷത്തോടെ സ്കൂളിലേക്ക് പറഞ്ഞിരിക്കുകയാണ്. കുട്ടികൾക്ക് മധുരമായി ഹെഡ്മാസ്റ്റർ M ഭാസ്കരൻ സ്വാഗതം പറഞ്ഞു. PTA പ്രസിഡന്റ് C രാജൻ അധ്യക്ഷത വഹിച്ചു. SMC ചെയർമാൻ അഷറഫ് കൊട്ടോടി, മദർ PTA പ്രസിഡന്റ് ബിന്ദു എൻ നായർ, SMC വൈസ് ചെയർമാൻ നിഷ, സീനിയർ അസിസ്റ്റന്റ് PM മധു, സ്റ്റാഫ് സെക്രട്ടറി P രവി എന്നിവർ സംസാരിച്ചു. കുട്ടികൾക്ക് മധുരപലഹാരങ്ങൾ, പായസം, കുട, ബലൂണുകൾ എന്നിവ വിതരണം ചെയ്തു. കലാപരിപാടികളും അരങ്ങേറി. ഉളിയത്തടുക്കയിൽ കിണർ വൃത്തിയാക്കുന്നതിന്റെ മണ്ണിടിച്ചലിൽ ഒരാൾ മരണപ്പെട്ടു. കൂടെയുണ്ടായിരുന്ന 3 പേർ രക്ഷപ്പെട്ടു. കുളം വൃത്തിയാക്കുന്നതിനിടയിൽ അരികിൽ കെട്ടിയ കല്ല് ഇടിഞ്ഞു വീണാണ് അപകടമുണ്ടായത്. അപകടത്തിൽപ്പെട്ടവരെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. ഫയർഫോഴ്സ് സംഘം അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. ഫയർഫോഴ്സ് ജീവനക്കാരനും രക്ഷാപ്രവർത്തനത്തിനിടയിൽ പരിക്കേറ്റു. ബുധനാഴ്ച ഉച്ചയോടെ ഉളിയത്തടുക്കയിലെ ചേനക്കോട്ടായിരുന്നു സംഭവം. ചേനക്കോട്ടെ മോഹന പാട്ടാളിയാണ് മരിച്ചത്. 2000-ലേറെ കല്ലുകൾ മൂടിക്കിടക്കുകയായിരുന്നു. ഏറെ പരിശ്രമങ്ങൾക്കൊടുവിലാണ് JCB ഉപയോഗിച്ച് മോഹനനെ പുറത്തെടുത്തത്. സ്വകാര്യ വ്യക്തിയുടെ തോട്ടത്തിലെ കുളം വൃത്തിയാക്കുന്നതിനിടയിലായിരുന്നു അപകടം സംഭവിച്ചത്. കല്ലിടിഞ്ഞു വീഴുന്നതിനിടയിൽ 3 പേർ കരയിൽ തൂങ്ങിപ്പിടിച്ച് നിന്നതിനാൽ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഇന്നലെ മഴ വന്നല്ലേ, മഴ വന്നിടുമ്പോൾ ഞങ്ങൾ
ആ മണ്ണ് ഇരിഞ്ഞ് വേണ്ടിട്ട് ഞങ്ങൾ എടുക്കുന്നത്. എടുത്തിട്ടാകുമ്പോൾ അടിന്ന് ഇരിഞ്ഞ് പണി കല്ല് കെട്ടുന്നത്. കല്ല് കെട്ടുന്നാകുമ്പോൾ ഇന്നലെ കല്ല് കെട്ടിയത്, കല്ല് കെട്ടുമ്പോൾ അത് ഇന്നലെ മഴ വന്നിട്ട് അങ്ങോട്ട് നീങ്ങിണ്ടായി കല്ല്. അപ്പോൾ ആ കല്ല് മാറ്റി വെക്കാൻ വേണ്ടി നമ്മൾ എടുത്ത. കുളത്തിനകത്തുണ്ടായിരുന്നതിനാലാണ് മോഹനി രക്ഷപ്പെടാൻ സാധിക്കാതെ വന്നത്. നിമിഷങ്ങൾക്കകം തന്നെ കുളം കല്ലും മണ്ണും നിറഞ്ഞ് മൂടിയ നിലയിലായിരുന്നു. ഫയർഫോഴ്സും ജെ സി ബിയും ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് മോഹനെ പുറത്തെടുത്തത്. അപകട വിവരമറിഞ്ഞ് നൂറുകണക്കിന് ആളുകൾ സ്ഥലത്ത് തടിച്ചുകൂടി. പഠിച്ചിറങ്ങിയ വിദ്യാലയത്തിന്റെ വിദ്യാഭ്യാസ പുരോഗതിക്കായി സേവന നിരതരായി ഒരു പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ. ബലായിസ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 1990-91 SLC ബാച്ചിലെ വിദ്യാർത്ഥി കൂട്ടായ്മയാണ് സേവന മാതൃകയിൽ വ്യത്യസ്തത തീർത്തത്. പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളും ഓർമ്മകൾ പങ്കുവെക്കലും പതിവാകുന്ന പുതിയ കാലത്ത് ഒത്തുചേരലിന്റെ ഭാഗമായി പഠിച്ചിറങ്ങിയ സ്കൂളിന് മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കാൻ പരിശ്രമിക്കുകയാണ് ബല്ല ഈസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 1990-91 SLC ബാച്ചിലെ വിദ്യാർത്ഥികൾ. കാൽനൂറ്റാണ്ട് മുമ്പ് പഠിച്ചിറങ്ങിയ വിദ്യാലയത്തിൽ അവർ വീണ്ടും ഒത്തുകൂടിയപ്പോൾ സ്കൂളിനായി എന്ത് ചെയ്യുമെന്ന ആലോചനയിൽ നിന്നാണ് പ്രീ പ്രൈമറി ക്ലാസ് ഒരുക്കാമെന്ന ആശയം ഉയർന്നു വന്നത്. സ്കൂളിലെത്തുന്ന പുതുതലമുറയെ ആകർഷിക്കാൻ മെച്ചപ്പെട്ട സൗകര്യമൊരുക്കാനായി തീരുമാനമെടുക്കുകയായിരുന്നു. ബല്ല ഈസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടങ്ങിയ പ്രീ പ്രൈമറി ക്ലാസ്സിൽ ആകർഷകമായ സുമർചിത്രങ്ങളും കാർട്ടൂണുകളും ഒരുക്കി നൽകിയാണ് അവർ മാതൃകയായത്. പൂർവ്വ വിദ്യാർത്ഥി മാനുവലിന്റെ നേതൃത്വത്തിലാണ് ചിത്രങ്ങൾ ഒരുക്കിയത്. പ്രീ പ്രൈമറി ക്ലാസ്സിലെത്തുന്ന കുട്ടികൾക്ക് ആവശ്യമായ കസേരകളും കൈമാറുകയുണ്ടായി. പ്രീ പ്രൈമറി ക്ലാസ്സിലെത്തിയ നവാഗതരെ സ്വീകരിക്കാൻ PTA കമ്മിറ്റിക്കൊപ്പം പൂർവ്വ വിദ്യാർത്ഥികളും രംഗത്തിറങ്ങിയിരുന്നു. 22 കുട്ടികളാണ് ഇത്തവണ പ്രീ പ്രൈമറി ക്ലാസ്സിൽ പുതുതായി എത്തിയത്. പ്രീ പ്രൈമറി ക്ലാസ് റൂം സ്കൂൾ ഹെഡ് മാസ്റ്റർ വസന്തൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൌൺസിലർ കെ ലത അധ്യക്ഷയായി. അനൂപ് കുതിരുമൽ, കെ ലതിക, BK ലത, രാജേഷ്, രാധ, കുഞ്ഞമ്പു, MV ബാലേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ അധ്യയന വർഷത്തിൽ ശുഭപ്രതീക്ഷകളുമായി എത്തിയ കുരുന്നുകളെ മധുരം നൽകിയും സ്നേഹവാത്സല്യങ്ങൾ നൽകിയുമാണ് പൂർവ്വ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും സ്വീകരിച്ചത്. പ്രതീക്ഷകളുടെ പുതിയ അധ്യയന വർഷത്തിൽ പുത്തനുടുപ്പണിഞ്ഞ് നിറമുള്ള സ്വപ്നങ്ങളുമായി കുട്ടികളെത്തിയപ്പോൾ കാൽനൂറ്റാണ്ടു പിന്നിലെ സമൃദ്ധമായ ഓർമ്മകൾ പങ്കുവച്ചാണ് ബെല്ല ഈസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പഴയ വിദ്യാർത്ഥികൾ മടങ്ങിയത്. ക്യാമറമാൻ ജയരാജനോടൊപ്പം അനിൽ പുളിക്കാൽ, സിറ്റി ന്യൂസ്, കാഞ്ഞങ്ങാട്. കാസർഗോഡ് ഉപജില്ലാ പ്രവേശനോത്സവം വൈവിധ്യമാർന്ന പരിപാടികളോടെ ആഘോഷിച്ചു. മധൂർ GJB സ്കൂളിലായിരുന്നു പ്രവേശനോത്സവം നടന്നത്. സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ്, സർവശിക്ഷ അഭയാൻ, മധൂർ ഗ്രാമപഞ്ചായത്ത് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് പ്രവേശനോത്സവം സംഘടിപ്പിച്ചത്. ഇതിന്റെ ഭാഗമായി പ്രവേശനോത്സവ ഘോഷയാത്രയും സംഘടിപ്പിച്ചു. പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇപ്പോ ഈ അടുത്ത ഏതാനും വർഷങ്ങളായി നമ്മുടെ നാട്ടിൽ കാണുന്ന ഏറ്റവും വലിയ നല്ല ഒരു നിലപാട്, പ്രത്യേകിച്ച് രക്ഷാകർത്താക്കളുടെ ഭാഗത്ത് നിന്ന് കാണുന്ന ഏറ്റവും നല്ല ഒരു സമീപനം. മുമ്പ് ഈ സർക്കാർ സ്കൂളുകളിലേക്ക് കുട്ടികളെ വിടാൻ പല ആളുകൾക്കും വൈമനസ്യമായിരുന്നു, മനസ്സിലായിരുന്നു. ഇപ്പോ സർക്കാർ സ്കൂളുകളിലേക്ക് കുട്ടികളെ ആക്കാൻ രക്ഷാകർത്താക്കൾ എന്തുകൊണ്ടോ മുമ്പ് ഇല്ലാത്ത വിധത്തിലുള്ള താല്പര്യം കാണിക്കുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം സർക്കാർ ഈ നമ്മുടെ ഗവൺമെന്റ് സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് രക്ഷാകർത്താക്കൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിന്റെ ഫലമായിട്ടാണ് സർക്കാർ സ്കൂളുകളിലേക്ക് കുട്ടികളെ അയക്കാൻ വളരെയധികം താല്പര്യം രക്ഷാകർത്താക്കൾ കാണിക്കുന്നത്. മധൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാലതി സുരേഷ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് കുഞ്ഞി ചായന്റടി മുഖ്യാതിഥിയായി പങ്കെടുത്തു. സ്കൂൾ കിറ്റുകളുടെ വിതരണം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ദിവാകർ നിർവഹിച്ചു. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ രവീന്ദ്രനാഥ് റാവു, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പ്രഭാശങ്കർ, MK മുഹമ്മദ് സാലി, താരാനാഥ്, മധൂർ ബാലകൃഷ്ണ അഗിത്തായ തുടങ്ങിയവർ സംസാരിച്ചു. പഠനോപകരണ വിതരണം ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ നിർവഹിച്ചു. കാഞ്ഞങ്ങാട് നഗരസഭയിൽ സേവനമനുഷ്ഠിച്ച ശ്രീകുമാറിനും സുരേഷിനും യാത്രയയപ്പ് നൽകി. നഗരസഭാ ഹാളിലാണ് യാത്രയയപ്പ് നൽകിയത്.
കാഞ്ഞങ്ങാട് നഗരസഭയിലെ ആരോഗ്യ വിഭാഗത്തിൽ ജോലി ചെയ്തിരുന്ന ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീകുമാർ, ഹെൽത്ത് സൂപ്പർവൈസർ സുരേഷ് എന്നിവരാണ് സർവീസിൽ നിന്നും വിരമിച്ചത്. ജീവനക്കാർക്ക് നഗരസഭ ഹാളിൽ സമുചിതമായ യാത്രയയപ്പ് നൽകുകയുണ്ടായി. യാത്രയപ്പ് സമ്മേളനം നഗരസഭാ ചെയർമാൻ വി വി രമേശൻ ഉദ്ഘാടനം ചെയ്തു. ശ്രീകുമാറേട്ടനെ ഞാൻ കുറേ കാലമായി കാണുന്നുണ്ടെങ്കിലും കാഞ്ഞങ്ങാട് അങ്ങനൊരു അടുത്ത ബന്ധമൊന്നുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ജനപ്രതിനിധിയായി വന്നതിന് ശേഷമാണ് നേരിട്ട് ഇടപെടാനുള്ള ഒരു അവസരം ഉണ്ടായത്. എച്ച് എസിനെ അതേപോലെ തന്നെ എച്ച് എസിനെ കുറിച്ച് തൃശ്ശൂരിലെ എൻ്റെ കുറേ സുഹൃത്തുക്കളിൽ മുഖാന്തരം അദ്ദേഹത്തെ കുറിച്ച് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാൻ കഴിഞ്ഞു. രണ്ടുപേരോടും ഒരു ഭരണാധികാരി എന്ന നിലയിൽ എനിക്കെപ്പോഴെങ്കിലും ഏതെങ്കിലും തരത്തിലൊരു രീതിയിൽ ഇടപെടുമ്പോൾ ഒരു പ്രയാസങ്ങൾ തോന്നിയിട്ടുണ്ട്. വൈസ് ചെയർപേഴ്സൺ എൽ സുലേഖ അധ്യക്ഷയായി. നഗരസഭാ കൌൺസിലർമാരും ജീവനക്കാരും യാത്രയപ്പ് സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് നഗരസഭ രൂപീകരണത്തിന്റെ 32-ാം പിറന്നാളാഘോഷം വൈവിധ്യമാർന്ന പരിപാടികളോടെ ആചരിച്ചു. നഗരസഭാ മന്ദിരത്തിൽ പ്രത്യേക ആഘോഷ പരിപാടികൾ നടന്നു. കാഞ്ഞങ്ങാട് നഗരസഭയുടെ 32-ാം പിറന്നാൾ ആഘോഷം കൌൺസിലർമാരും ജീവനക്കാരും പൊതുജനങ്ങളും ഒത്തുചേർന്ന് ആഘോഷിക്കുകയുണ്ടായി. ബുധനാഴ്ച നഗരസഭാ ഓഫീസിലാണ് ആഘോഷ പരിപാടികൾ നടന്നത്. നഗരസഭാ ചെയർമാൻ വി വി രമേശൻ കേക്ക് മുറിച്ച് ആഘോഷം ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ഓഫീസിൽ നടന്ന ചടങ്ങിൽ കക്ഷിരാഷ്ട്രീയ വ്യത്യാസമില്ലാതെ നഗരസഭാ കൌൺസിലർമാരും നാട്ടുകാരും ആഘോഷത്തിൽ പങ്കുചേർന്നു. പായസ വിതരണവും നടന്നു. കാഞ്ഞങ്ങാടിനെ അടുത്തറിയാൻ മൊബൈൽ ആപ്ലിക്കേഷൻ. നഗരത്തെക്കുറിച്ചുള്ള സമഗ്ര വിവരങ്ങൾ അറിയാൻ സിറ്റി ഗൈഡ് തയ്യാറായി. കാഞ്ഞങ്ങാട് നഗരത്തെക്കുറിച്ച് അറിയേണ്ടതെല്ലാം കോർത്തിണക്കി മൊബൈൽ ഫോൺ ആപ്ലിക്കേഷൻ സിറ്റി ഗൈഡ് തയ്യാറായി. ഐടി സ്ഥാപനമായ 10 കമ്പ്യൂട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ആപ്ലിക്കേഷൻ തയ്യാറാക്കിയത്. സാംസ്കാരിക ചരിത്ര പശ്ചാത്തലവും സർക്കാർ ഓഫീസുകളിലും മറ്റും ലഭ്യമാകുന്ന സേവന വിവരങ്ങളും ആപ്ലിക്കേഷനിലൂടെ അറിയാനാവും. കാഞ്ഞങ്ങാട് ബേക്കൽ ഇന്റർനാഷണലിൽ നടന്ന ചടങ്ങ് കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ വി വി രമേശൻ ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ എൽ സുലേഖ അധ്യക്ഷയായി. 10 MD ടി ജെ സന്തോഷ്, ഡയറക്ടർ ശ്രീജിത് രാജ്, കൃഷ്ണ കമ്മ്യൂണിക്കേഷൻ MD വി വി രാജേഷ്, ഗ്രീനേഷ് തുടങ്ങിയവർ സംസാരിച്ചു. കാഞ്ഞങ്ങാട്ടെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ, മസ്ജിദുകൾ, ചർച്ചുകൾ, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, യോഗ പരിശീലന കേന്ദ്രങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങളും ഈ ആപ്ലിക്കേഷനിൽ ലഭ്യമാണ്. രക്തദാതാക്കളുടെ ഫോൺ നമ്പർ ലഭ്യമാകുന്നു എന്നതും ആപ്ലിക്കേഷനെ വേറിട്ടതാക്കുന്നു. 10 MD സന്തോഷിന്റെ നേതൃത്വത്തിൽ ഗ്രീനേഷ്, പി ശ്രീനു, പി സുരാജ്, കെ വി സുരേഷ് കുമാർ, പി കെ സന്തോഷ് എന്നിവർ ചേർന്നാണ് സിറ്റി ഗൈഡ് തയ്യാറാക്കിയത്. താറുമാറായ ട്രാഫിക് സംവിധാനം. പ്രസ് ക്ലബ് ജംഗ്ഷനിൽ വാഹനങ്ങൾക്ക് ദുരിതയാത്ര.
പ്രസ് ക്ലബ് ജംഗ്ഷന് സമീപത്തെ ട്രാഫിക് സംവിധാനമാണ് അവതാളത്തിലായിരിക്കുന്നത്. നഗരത്തിലെ ഏക ട്രാഫിക് സിഗ്നലായ ഇത് കണ്ണടച്ചിട്ട് മാസങ്ങൾ കഴിഞ്ഞുവെങ്കിലും അത് നന്നാക്കുവാനുള്ള ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഇതോടെ ഇവിടെ ട്രാഫിക് നിയന്ത്രിക്കുന്ന ഹോംഗാർഡ് വാഹനങ്ങളെ കൈകാര്യം ചെയ്യാനാവാതെ പ്രയാസപ്പെടുകയാണ്. രാവിലെ 8 മണി മുതൽ വൈകിട്ട് 6 മണി വരെ ഒരേ നിൽപ്പിൽ ജോലി ചെയ്യേണ്ട ഗതികേടാണ് ഇവിടുത്തെ ഹോംഗാർഡിനുള്ളത്. കാസർഗോഡ് നഗരത്തിൽ ഏറ്റവും കൂടുതൽ തിരക്കനുഭവപ്പെടുന്ന സ്ഥലങ്ങളിൽ ഒന്നുകൂടിയാണിത്. തലങ്ങും വിലങ്ങും എത്തുന്ന വാഹനങ്ങൾ ഇവിടെ അപകടത്തിൽപ്പെടുന്നതും പതിവാണ്. സ്കൂൾ സീസണും നോമ്പുകാലവും വരുന്നതോടെ ഇവിടെ ഇതിലും ഏറെ തിരക്ക് അനുഭവപ്പെടും. സിഗ്നൽ സംവിധാനം ശരിയായില്ലെങ്കിൽ ഹോംഗാർഡിന് പകരം ട്രാഫിക് പോലീസിനെ നിയമിക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുതിയ അധ്യയന വർഷം തുടങ്ങി. അറിവിന്റെ ആദ്യാക്ഷരം നുകരാൻ വിദ്യാലയങ്ങളിൽ കുരുന്നുകൾ എത്തി. പ്രവേശനോത്സവം ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു. കാസർഗോഡ് ഉളിയത്തടുക്കയിൽ കിണർ വൃത്തിയാക്കുന്നതിനിടെ മണ്ണിടിച്ചിലിൽ മണ്ണിനടിയിൽപ്പെട്ട ഒരാൾ മരിച്ചു. കാഞ്ഞങ്ങാട് നഗരസഭയ്ക്ക് 32-ാം പിറന്നാൾ. പിറന്നാളാഘോഷം വൈവിധ്യമാർന്ന പരിപാടികളോടെ നടന്നു. കാഞ്ഞങ്ങാടിനെ അടുത്തറിയാം. സിറ്റി ഗൈഡ് മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ. ബല്ലായിസ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രീ പ്രൈമറി ക്ലാസ് റൂം ഒരുങ്ങി. ക്ലാസ് റൂം ഒരുക്കിയത് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ. കാസർഗോട്ടെ ട്രാഫിക് സംവിധാനം താറുമാറായി. വാഹനങ്ങൾക്ക് ദുരിതയാത്ര. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.